നമസ്തേ ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം നീരാഞ്ജനം എന്നാൽ എന്ത് ശനിദോഷങ്ങളായിരിക്കുന്ന ഏഴര ശനി കണ്ടക ശനി ജന്മശനി അഷ്ടമശനി തുടങ്ങിയ പലവിധത്തിലുള്ള ശനിദോഷങ്ങൾ മാറുന്നതിന് ഭക്തജനങ്ങൾ ശാസ്താവിൻ്റെ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ നടത്തുന്ന വഴിപാടാണ് നീരാഞ്ജനം എന്ന് പറയുന്നത് ശനിദോഷ പരിഹാരത്തിനായി അനുഷ്ഠിക്കേണ്ട വഴിപാടുകളിൽ ഏറ്റവും ലളിതവും ഫലപ്രദവുമായ വഴിപാടാണ് നീരാഞ്ജനം ശനിയാഴ്ചകൾ തോറുമോ ജന്മനക്ഷത്രം അതായത് പക്കപ്പിറന്നാൾ തോറുമോ നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് വളരെ ഗുണകരമാണ് നാളികേരം രണ്ടായി ഉടച്ച് വെള്ളം കളഞ്ഞ് അതിൽ എള്ള് കിഴി ഇട്ട് നല്ല എണ്ണ നിറച്ച് ശാസ്താവിനെ ആരതി ഒഴിയുകയും ആ ദേവതയ്ക്ക് മുൻപിൽ ഒരു മുഹൂർത്ത നേരമെങ്കിലും രണ്ടു നാഴിക അല്ലെങ്കിൽ 48 മിനിറ്റ് ആ ദീപം കത്തിച്ചു വെക്കുകയും ചെയ്യുന്നതാണ് നീരാഞ്ജനം ഒരു നാളികേര മുറിയിൽ എള്ളുകിഴി വെച്ച് ശുദ്ധമായ നെല്ലെണ്ണ ഉപയോഗിച്ച് കത്തിക്കുന്നതാണ് നീരാഞ്ജനം ഇത് കത്തിക്കുന്ന സമയത്ത് ശനിയുടെ മന്ത്രമായിരിക്കുന്ന നീലാഞ്ജന സമപ്രഭാം രവിപുത്രം യമാഗ്രജ ഛായാമാർത്തണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന മന്ത്രം ജപിക്കേണ്ടതുമാണ് പല വിധത്തിലുള്ള ദുരിതങ്ങളെ നാം നാളികേരത്തിൻ്റെ മുറിയിലൂടെ പ്രതിനിധീകരിക്കുന്നു ശനി എന്നത് എള്ള എന്ന ധാന്യത്തിൻ്റെ കാരഹത്വം വഹിക്കുന്ന ആളാണ് അഥവാ ശനിയുടെ പ്രാധാന്യമുള്ള ധാന്യം എന്നത് എള്ളാണ് അപ്പോൾ ഈ എള്ള് തിരശീലയിൽ കെട്ടി കിഴിയാക്കി ശനിയുടെ ബലമുള്ള നെല്ലെണ്ണ ഒഴിച്ച് കത്തിച്ച് ശാസ്താവിൻ്റെ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ശനിയോട് പ്രാർത്ഥിക്കപ്പെടുന്നതാണ് നീരാഞ്ജനം ഇതിൽ വെളിച്ചെണ്ണ നെയ്യ് എന്നിവ ഉപയോഗിക്കാൻ പാടില്ല എന്നും പറയുന്നു കാരണം ശനിയുടെ ബന്ധമായിരിക്കുന്ന ഇരുമ്പ് അഥവാ അയണിന്റെ അംശമുള്ള സാധനങ്ങളാണ് ശനിയുടെ പൂജയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ദീപം കത്തിക്കുവാൻ ഉപയോഗിക്കുന്ന എണ്ണകളായിരിക്കുന്ന നെല്ലെണ്ണ വെളിച്ചെണ്ണ നെയ്യ് തുടങ്ങിയവയിൽ എള്ളെണ്ണയ്ക്കാണ് അതിന് പ്രാധാന്യം വരുന്നതും പൂർവികമായും ഇപ്പോഴും അങ്ങനെയാണ് ചെയ്യപ്പെടുന്നത് നീരാഞ്ജനം കത്തിക്കുമ്പോൾ അത് കത്തിത്തീരുന്നതുവരെ ശനിയുടെ മന്ത്രങ്ങൾ ജപിച്ചു പ്രാർത്ഥിക്കണമെന്നും പറയുന്നു സ്വാമി ശരണം